ഓ കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ്സിൽ? അഡീഷൻ, അഡീഷൻ 6.2 എല്ലാരും ചെയ്തല്ലേ? ഇത് ചെയ്തു കഴിഞ്ഞില്ലേ? പേജ് നമ്പർ 110 110. അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ള അതിന്റെ ബി ക്വസ്റ്റ്യൻ അല്ലേ? അതിന്റെ ബി അല്ലേ ചെയ്യാനല്ലേ? അത് നമുക്കിപ്പൊ ചെയ്താലോ? ചെയ്യാം. ഓക്കെ, എല്ലാരും 111 പേജ് നിർത്തി. പേജ് നമ്പർ 111 എടുത്തോ? പേജ് നമ്പർ 111 എടുത്തോ? 111. അതിനകത്ത് ആഡ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാനുള്ള മൂന്ന് ക്വസ്റ്റ്യൻ. മിസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എല്ലാരും ടെക്സ്റ്റ് തന്നെ നോക്കണേ, ടെക്സ്റ്റ് തന്നെ നോക്കണേ. ടോണി ഹാസ് 10 marbles. മോണി ഹാസ് 5 marbles. ഹൗ മെനി മാർബിൾസ് ഡു ദേ ഹാവ് ഓൾ ടുഗദർ? ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മിസ്സിന് അറിയാൻ മനസ്സിലായില്ല എന്ന്. എന്നാലും മിസ് വായിക്കുമ്പോ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ടെക്സ്റ്റില് മിസ് വായിക്കുന്നതിന്റെ കൂടെ വിരലുകൊണ്ട് ഓടിച്ചു നോക്കിയേ. മിസ് വായിക്കുന്ന ഓരോ വേർഡും വിരൽ കൊണ്ട് തൊടണേ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോണി ഹാസ് 10 marbles. മോണി ഹാസ് 5 marbles. ഹൗ മെനി മാർബിൾസ് ഡു ദേ ഹാവ് ഓൾ ടുഗദർ? സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. നിങ്ങളുടെ ക്ലാസ്സിൽ രണ്ട് പേര് കോട്ടി കളിക്കാൻ പോയി. മാർബിൾസ് മീൻസ് കോട്ടി. കോട്ടി അറിയില്ലേ? കോട്ടി അറിയോ? ഗോട്ടി കളിക്കാൻ അറിയോ? ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞൊട്ടിയിട്ട് കളിക്കാൻ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോ ഒരാളുടെ കയ്യില് അങ്ങനെ കളിക്കാനുള്ള 10 marble ഉണ്ട്, 10 ഗോട്ടി ഉണ്ട്. വേറൊരാളുടെ കയ്യില് അതേപോലുള്ള 5 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടു പേരുടെയും കയ്യിലും കൂടി എത്ര ഗോട്ടി ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും? അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ആൻസർ, അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ കണ്ടോ. 10 + 5 = എത്രയാ? 10 + 5 = 15. എങ്ങനെ 15 കിട്ടി? 10നോടുകൂടി 5 ആഡ് ചെയ്യാം. 10നോട് എങ്ങനെയാ 5 ആഡ് ചെയ്യുന്നത്? 10 കഴിഞ്ഞിട്ട് 5 ആഡ് ചെയ്യണം. 10, 11, 12, 13, 14, 15. അപ്പൊ 10 + 5 എത്ര കിട്ടി? 15. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലായല്ലോ 10 + 5 = 15. എത്ര എത്ര കൊട്ടിണ്ട രണ്ടാളുടെ കയ്യിൽ കൂടിയിട്ട്? 15 marbles. ഞാൻ അടുത്തത് മിസ് വായിക്കുമ്പോ വിരലോട് തൊടണേ, ഓരോ വേർഡും തൊടണേ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദേർ ആർ 3 white rabbits ആൻഡ് 5 black rabbits ഇൻ എ ഗാർഡൻ. ഹൗ മെനി റാബിറ്റ്സ് ആർ ദർ ഇൻ ഓൾ? മനസ്സിലായോ? ഇല്ല. ഒരു ഗാർഡൻ, ഗാർഡൻ മീൻസ് പൂന്തോട്ടം.
ഒരു ഗാർഡനകത്ത് റാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് റാബിറ്റ്? RABBIT, റാബിറ്റ്. മുയൽ. ഒരു ഗാർഡനകത്ത് 3 വൈറ്റ് റാബിറ്റ്സും 3 വെള്ള കളറിലുള്ള മുയലും 5 ബ്ലാക്ക് റാബിറ്റ്സും ഉണ്ട്. 5 കറുത്ത റാബിറ്റ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി റാബിറ്റ്സ് ആർ ദർ ഇൻ ഓൾ? ടോട്ടൽ എത്ര റാബിറ്റ് ആ ഗാർഡനിലുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും? 3 വൈറ്റ് റാബിറ്റും ഉണ്ട്, 5 ബ്ലാക്ക് റാബിറ്റ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായി? എത്രയായി? ഒന്ന് എണ്ണി നോക്കേ. 3 വൈറ്റ് റാബിറ്റ്സും 5 ബ്ലാക്ക് റാബിറ്റ്സും. 1, 2, 3, 4, 5, 6, 7, 8 റാബിറ്റ്സ് അല്ലേ? ടോട്ടൽ 8 റാബിറ്റ്സ് ആർ ദർ. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയതുപോലെ എങ്ങനെ എഴുതും? ആ കോളത്തിൽ എഴുതിയേ. ഫസ്റ്റ് കോളത്തില് 3. ആ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതിയിരിക്കുന്നത് കണ്ടോ? 10 + 5 = 15 എഴുതിയിരിക്കുന്നത് കണ്ടോ? അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ എഴുതും? ഏതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഇവിടെ? 3 ഉം 5 ഉം. അപ്പൊ അവിടെ എഴുതുക 3 + 5 = എത്രയാ? 3 + 5 ഇപ്പൊ കണ്ടുപിടിച്ചത്. നമ്മുടെ 3 + 5 എത്രയാണ്? 8. ഓക്കെ, അപ്പൊ ആ ഈക്വൽ ടു എന്നുള്ള കഴിഞ്ഞിട്ടുള്ള കോളത്തില് 8 എന്ന് എഴുതുക. 3 + 5 = 8. എഴുതിയോ? എഴുതിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗീത ഹാസ് 13 ക്രയോൺസ്. She buys 5 more crayons. How many crayons does she have now? നിങ്ങളുടെ കയ്യില് 13 ക്രയോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. 13 ക്രയോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? 5 എണ്ണം കൂടി എക്സ്ട്രാ വാങ്ങുന്നു. യു ബൈ 5 more crayons. 5 എണ്ണം കൂടി എക്സ്ട്രാ വാങ്ങി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ക്രയോൺസ് ഡസ് യു ഹാവ്? ഡു യു ഹാവ്? 13 + 5 അല്ലേ? എങ്ങനെ 13 + 5 കണ്ടുപിടിക്കും? 13 നോട് 5 ആഡ് ചെയ്യണം. 13, 14, 15, 16, 17, 18. അപ്പൊ ടോട്ടൽ എത്ര ക്രയോൺസ് ആയി? 18 ക്രയോൺസ് ആയി. അതെങ്ങനെയാ അവിടെ ആൻസർ ആയിട്ട് എഴുതുന്നേ? 13 + 5 = 18. എഴുതിയോ? എഴുതിയോ? ഓക്കെ, അപ്പൊ ആ 3 ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്തത് നല്ല രസമുള്ള ഒരു പ്രോബ്ലം ആണേ. നല്ല രസമായിരിക്കും ചെയ്യാൻ. അവിടെ ഒരു ബോക്സിനകത്ത് കുറെ സ്നെയിൽ ഉണ്ട്, കുറെ ചിക്സ് ഉണ്ട്, കുറെ ബീ ഉണ്ട്, കുറെ ആൻഡ് ഉണ്ട്. എന്താ ഇതൊക്കെ? സ്നെയിൽ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് സ്നെയിൽ? S-N-A-I-L. എന്താ സ്നെയിൽ എന്ന് വെച്ചാ? എന്താന്നറിയോ? അറിയോ? ഒച്ച നേടിട്ടുണ്ടോ? ഇങ്ങനെ പതുക്കെ ഇഴഞ്ഞു പോകുന്ന ഇങ്ങനെ വഴുവഴുപ്പുള്ള ഒരു സാധനം, ഒച്ച കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാടൻ ഭാഷയിൽ അതിന് അച്ചില് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഒച്ച് ഭയങ്കര വഴുവഴുപ്പായിരിക്കും, അതിന് ഭയങ്കര പശപശപ്പായിരിക്കും. That is called snail. S-N-A-I-L.
സ്നെയിൽ. ഇനി what is chicks? Chicks nu parnal enda? Chicks nu parnal enda? C H I C K S, chicks. E manna k aanu. Chicks nu parnal enda? C H I C K S enda anugraha? Anugraha kariyo? Koikunne. Koikunne. കോഴി കുഞ്ഞിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ? ചിക്സ് എന്ന് പറയുന്നേ. കോഴി കുഞ്ഞിനെ, ചെറിയ കോഴിനെയാണ് നമ്മൾ ചിക്സ് എന്ന് പറയുന്നത്. സി എച്ച് ഐ സി കെ എസ് എന്ത് പറയും? ചിക്സ് എന്ന് പറയും. സി എച്ച് ഐ സി കെ എസ്. അതായത് കുറെ കോഴി കുഞ്ഞിനെ കണ്ടോ നിങ്ങള്? ചിക്സിനെ കണ്ടോ ആ ബോക്സിനകത്ത്? B. B എന്ന് പറഞ്ഞാൽ എന്താ? B A B C ലെ B അല്ല, B E E B. B B എന്ന് പറഞ്ഞാൽ ഈച്ച. ഹണി ബീ എന്ന് പറഞ്ഞാൽ തേനീച്ച. ഹണി ബീ എന്ന് കേട്ടിട്ടുണ്ടോ? ഹൗസ് ഫ്ലൈ. ബീ എന്ന് പറഞ്ഞാൽ ഈച്ച, ഹണി ബീ എന്ന് പറഞ്ഞാൽ തേനീച്ച. അപ്പൊ ഇവിടെ ബീനെ കൊടുത്തിരിക്കുന്നത്. എത്ര ബീ ഉണ്ട് എന്ന് നോക്കാം, നമുക്ക് പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നോക്കാം. നെക്സ്റ്റ് ആൻഡ്, എ എൻ ടി ആൻഡ്. എന്താ ആൻഡ്? ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറുമ്പ്. എ എൻ ടി ആൻഡ് എന്ന് പറഞ്ഞാല് ഉറുമ്പ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടെന്ന് അറിയോ? അതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് ഓരോന്നിന്റെ എണ്ണം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്നെയിൽസ് ആൻഡ് ചിക്സ് ആർ ദർ? ഹൗ മെനി സ്നെയിൽസ് ആൻഡ് ചിക്സ് ആർ ദർ? സ്നെയിലിന്റെയും ചിക്സിന്റെയും ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? സ്നെയിലിന്റെയും ചിക്കിന്റെയും ടോട്ടൽ എങ്ങനെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം സ്നെയിലിന്റെ എണ്ണം കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ എഴുതുക. പിന്നെ ചിക്സിന്റെ എണ്ണം കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ എഴുതുക. ദെൻ ആഡ് ദീസ് ടു നമ്പേഴ്സ്, എന്നിട്ട് അത് രണ്ടും ആഡ് ചെയ്യാം. നമ്പർ ഓഫ് സ്നെയിൽ എത്രയാണെന്ന് എണ്ണി കണ്ടുപിടിച്ചേ. നമ്പർ ഓഫ് സ്നെയിൽസ് എത്രയാ? ത്രീ. എത്ര ചിക്സ് ഉണ്ട് അവിടെ? നമ്പർ ഓഫ് ചിക്സ് എത്രയാ? എത്രയാ നമ്പർ ഓഫ് ചിക്സ്? ഒന്ന് കാണിച്ചു തന്നെ, ഫിംഗേഴ്സ് വെച്ച് കാണിച്ചു തന്നെ എത്ര ചിക്സ് ഉണ്ട് എന്ന്. എണ്ണ നോക്കിട്ട് പറ. സിക്സ് അല്ലേ? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. സിക്സ് ചിക്സ് ഉണ്ട്. അപ്പൊ അവിടെ ആ ക്വസ്റ്റ്യന് താഴെ നമ്പർ ഓഫ് സ്നെയിലിന്റെ ചിത്രത്തിന് നേരെ ഒരു ബോക്സിൽ കണ്ടോ, അവിടെ ത്രീ എന്ന് എഴുതാം. നമ്പർ ഓഫ് ചിക്സിന്റെ നേരെ ബോക്സില് സിക്സ് എന്ന് എഴുതാം. എന്നിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ? അതിന്റെ ടോട്ടൽ നമ്പർ, സ്നെയിലിന്റെയും ചിക്സിന്റെയും ടോട്ടൽ നമ്പർ. സിക്സ് പ്ലസ് ത്രീ എത്രയാ? സിക്സ് പ്ലസ് ത്രീ, സിക്സ് പ്ലസ് ത്രീ എത്രയാ? സിക്സിനോട് കൂടി ത്രീ ആഡ് ചെയ്താൽ എത്രയാ? ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. സിക്സ്, ത്രീ അല്ലേ ആഡ് ചെയ്യണ്ടേ? സിക്സിനോട് കൂടി ത്രീ ആഡ് ചെയ്യണം. സിക്സ് സെവൻ എയ്റ്റ് നയൻ, സെവൻ എയ്റ്റ് നയൻ. അപ്പൊ അതിന്റെ ടോട്ടലിൽ കുളത്തിന് നേരെ നയൻ എഴുതി വെക്ക. എഴുതിയോ? ഓക്കെ, അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ ഓഫ് ബീ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ബീസ് ആൻഡ് ആൻസ് ദ ആർ ദ? ബീസും ആൻസും കൂടി ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? ഫസ്റ്റ് നമ്പർ ഓഫ് ബീസ്,
1, 2, 3, 4, 5. എത്ര ബീസ് ഉണ്ട് അവിടെ? 5 bees are there. അപ്പൊ നമ്പർ ഓഫ് ബീസിന്റെ കോളത്തിന് നേരെ 5 എന്ന് എഴുതിക്കോ. നമ്പർ ഓഫ് ബീസ് ഈസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് നമ്പർ ഓഫ് ആൻഡ്. എത്ര ആൻഡ് ഉണ്ട് അവിടെ? ഉറുമ്പ് എത്ര ഉണ്ട് എണ്ണി ഒക്കെ. 1, 2, 3. 3 ants ആർ ദേർ. ഇനി അതിന്റെ രണ്ടിന്റെ ആൻസർ ഒന്ന് കൗണ്ട് ചെയ്തേ. സോറി, ടോട്ടൽ നമ്പർ ഓഫ് ബീസ് ഈസ് ഈക്വൽ ടു 5, നമ്പർ ഓഫ് ആൻഡ് ഈസ് ഈക്വൽ ടു 3. ഇനി അതിന്റെ ടോട്ടൽ എത്രയാ? 5 + 3 8. 5 + 3 ഈസ് ഈക്വൽ ടു 8. എഴുതിയോ? ഓക്കെ. അപ്പൊ അഡീഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അഡീഷൻ മനസ്സിലായല്ലോ. അതും കൂടെ നമുക്ക് കൊറേ ഉണ്ടാവുമല്ലോ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ രണ്ട് പ്രോബ്ലം ചെയ്തതില് ഉണ്ടോ? നോ. എന്നാലേ മിസ് ഒരു 2-3 ക്വസ്റ്റ്യൻ തരത്തെ ആഡ് ചെയ്യാൻ. നോട്ടിൽ ചെയ്യോ? ചെയ്യോ? ഓക്കെ. എല്ലാരും നോട്ടും പെൻസിലും ഒക്കെ എടുത്തോ, റെഡി ആയിക്കോ. ചെയ്തോ? മിസ് ക്വസ്റ്റ്യൻ തരാം. ഇത് ആരാ സ്ക്രീനിൽ ഇങ്ങനെ വരക്കുന്നേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ആരാ വരക്കുന്നേ? ആരാ വരക്കുന്നേ? സ്ക്രീനിൽ ടച്ച് ചെയ്യണ്ടെന്ന് മിസ് പറയുന്നല്ലേ, പിന്നെ എന്തിനാ വരക്കുന്നേ? +5. അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച വേഗം. 14 + 5. ചെയ്തോ? 14 + 5 ചെയ്തു. മിസ് ഇവിടെ ആൻസർ ടൈപ്പ് ചെയ്യാ, നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണോ നോക്കാം. പറയട്ടെ, 14 + 5 ഈസ് ഈക്വൽ ടു 19. ആർക്കൊക്കെ കിട്ടി ഒന്ന് നോക്കട്ടെ മിസ്, ആർക്കൊക്കെ കിട്ടി 19? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്. ഒന്നുകൂടി തരാ.
16 + 2. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ചെയ്യാനുണ്ട്. എത്ര വിഷമം? 16 + 2 = 18. 16 കൂടി 2 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 18 കിട്ടും. 18. ആർക്കൊക്കെ കിട്ടി നോക്കട്ടെ, ആർക്കൊക്കെ കിട്ടി? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം തീരാറായി. അടുത്ത ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, അഡിഷൻ ഇൻ എക്സ്പാൻഡഡ് ഫോം. ഇന്ന് തൽക്കാലം നിങ്ങൾക്ക് ഹോംവർക്ക് ഒന്നും തരുന്നില്ല. എപ്പോഴും ഹോംവർക്ക് തരുന്നല്ലോ, ഒരു ദിവസം ഒഴിയണ്ടേ? അപ്പൊ ഇന്ന് ഹോംവർക്ക് ഒന്നും ഇല്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക് എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അഡീഷൻ എന്നുള്ള ഈ ടോപ്പിക്ക് നിങ്ങൾ എല്ലാരും, നമ്മൾ ഇത്ര വരെ പഠിച്ചത് എല്ലാരും നന്നായിട്ട് പഠിക്കണേ, എഴുതി എഴുതി പഠിക്കണം കേട്ടോ. മാത്സ് വായിച്ചു പഠിക്കല്ലേ, എഴുതി പഠിക്കണേ. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് ഹോംവർക്ക് ഒന്നും ഇല്ല, ഇന്ന് ഫ്രീ ആയിട്ടിരുന്നോ? സന്തോഷായില്ലേ? ഓക്കെ, ബൈ.